പരിശുദ്ധരായ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യവംശത്തെ ഉത്ബോധിപ്പിക്കാൻ വന്ന അന്ത്യപ്രവാചകരോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയെ അങ്ങ് ജനങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷേ മരണം ഉറപ്പാണ്, ഉറപ്പാണ്. വാഹ്ബബ് മൻ ഷിഇതാ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം, ഇഷ്ടപ്പെടാം, പക്ഷേ ഫഇന്നക മുഫാരിഖുഹു, അവരോട് യാത്ര പറയേണ്ടവനാണ്. വഅമൽ മാ ഷിഇതാ ഫഇന്നക മജ്സിയും ബിഹി, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊക്കെ നാളെ പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടാനിരിക്കുന്നുണ്ട്. കള്ളുകുടിക്കേണ്ടവണ് കള്ളുകുടിക്കാം, പെണ്ണ് വേണമെന്ന് പെണ്ണാവാം, തോന്നിവാസങ്ങൾ ആവുന്നവർക്കാകാം, നന്മ വേണവർക്ക് നന്മയാകാം. ഫഇന്നക മജ്സിയും ബിഹി, ഒരു കാര്യം ഉറപ്പാണ്, എല്ലാറ്റിനും പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടാനിരിക്കുന്നുണ്ട്. വഅലം അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, അറിയണം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മഹത്വം അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഖിയാമുഹു ബില്ലൈൽ, രാത്രി അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാണിനും പെണ്ണിനും അള്ളാഹുവിന്റെ അടുത്ത് മഹത്വമുണ്ട്. വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാഭിമാനം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോഴാണ്. കുട്ടിനെ കെട്ടിക്കാണ്ട് ആ ജ്യേഷ്ഠന്റെ മകനല്ല ജോലി ഉണ്ടല്ലോ, അവനോട് പറയാം പത്ത് പോവാൻ കൊണ്ടിട്ട്, പിന്നെ അമ്മായിക്കാക്ക കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ബിസിനസ്സല്ലേ കോഴിക്കോട് സിറ്റിയില്, ഒരു 15 പോവാൻ 30 തരുമല്ലോ. ഇതൊന്നും ആലോചിക്കണ്ട, അവനവന്റെ മക്കളെ കാര്യം അവനവൻ ആലോചിച്ചാൽ മതി. വരുന്നത് തരുന്നത് ആരോ തന്നോട്ടെ, പക്ഷെ മറ്റുള്ളവരെ കണ്ണ് വെച്ച് നോക്കിയിരിക്കരുത്, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യന് അന്തസ് വേണം, അങ്ങനെയാണല്ലോ അത് അല്ലേ. നമ്മൾ എത്ര നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഒരു വായ്പയോ കടമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയോ ആകുന്ന നേരത്ത് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവും. നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ സംഭവിക്കൂല, അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന സൗഹൃദ ബന്ധം പെട്ടെന്ന് തകരാൻ അത് മതി, ഒരു കുറച്ച് പൈസ ഇടപാട് മതിയാവും. ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ അഭിമാനം. ഇപ്പൊ ദാരിദ്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ ആൾക്കാർക്ക് മടി വരും, നേരെ മറിച്ച് ഒന്നും മിണ്ടൂല, ആൾക്കാർക്കറിയാം അയാൾ കഷ്ടപ്പാടിലാണ്, ആ ഉമ്മ വിഷമത്തിലാണ്, പക്ഷെ ആ ഉമ്മ ആരോടും പറയാറില്ല, അവരെല്ലാവരും കണ്ടറിഞ്ഞ് സഹായിക്കും. അങ്ങനെയാണല്ലോ ജനങ്ങളുടെ മനസ്സ് തന്നെ, അങ്ങനെയാണ്. ഈ പറയുന്നവർ ഇഷ്ടപ്പെടൂല, എങ്ങനെ വിഷമാണ്, വിടങ്ങാറാണ്, ബുദ്ധിമുട്ടാണ്, എപ്പോഴും കഷ്ടപ്പാട് മാത്രം പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു നിയമത്തൊള്ള കൊടുത്തിട്ടില്ലാത്ത പോലെ കോടിക്കണക്കിന് ഉറുപ്പിയ വില വരുന്ന കണ്ണാണ് മുഖത്തുള്ളത്, കോടി വില വരുന്ന മൂക്കും അതിനനുബന്ധമായ സാമഗ്രികളോടെ ഇരിക്കുന്നുണ്ട്, വായയും മനുഷ്യന്റെ ഇന്റേണൽ ഓർഗാൻസുകൾ ഒക്കെ. ഒരു കോടി തന്നാൽ നമ്മൾ ഹാർട്ട് കൊടുക്കുക ആർക്കെങ്കിലും, ഒരു കോടി തരാന്ന് പറഞ്ഞാൽ നിന്റെ കൽബ് കൊണ്ടുവയ്ക്കും, എനിക്ക് ഹാർട്ട് വേണ്ട, ഞാൻ എങ്ങനെ ഇങ്ങനെ ജീവിച്ചോളാം, അങ്ങനെ പറയോ? പറയില്ല. പറയോ? ചിലനൂർക്കാരെ പറയോ അങ്ങനെ? ഇല്ലല്ലോ. എന്നാ രണ്ട് കാലും കൂടെ തന്നേക്ക്, ഞാനൊരു 2 കോടി തരാം, എൻ്റെ റോഡ് സൈഡ് സ്ഥലം എഴുതി തരാം, ആ 2 കാലും കൂടെ തരുമോന്ന് ചോദിച്ചാൽ കൊടുക്കുവോ? നമ്മളെ കാല് കൊടുക്കുവോ? ഇല്ല. എന്തേ 2 കോടി ഒന്നുമല്ല എൻ്റെ വില, അതന്നെ 2 കോടിക്കൊന്നും വില മതിക്കാനാവില്ല. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തുകളെ നമ്മൾ സ്മരിക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും ഇല്ലായ്മയും വല്ലായ്മയും പറയാതെ നടക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇജ്ജത്തുണ്ട്. അങ്ങനെയാണ്. ഉസ്താദ്മാർക്കും ബാധകമാണ്, കുട്ടികളെ കെട്ടിക്കാനാകുമ്പോൾ തന്നെ പിരിവിനിറങ്ങുന്ന ഉസ്താദ്മാരുണ്ട്. വീടുപണി, എല്ലാവർക്കും വീടുപണിയില്ലേ, ഒക്കെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്യുന്നവർ തന്നെയല്ലേ, അതിന് പിരിവിനിറങ്ങുക, അത് മോശം തന്നെയാണ് ആര് ചെയ്താലും. ഉസ്താമാരെ കാര്യം ഞാൻ പറയണത് ഞമ്മക്കൽ പെട്ട ആളായതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. ഒരു അഭിമാനം വേണം. നാട്ടുകാർ പറയില്ലേ, ആക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടാണ്, ഉസ്താന്റെ കുട്ടനെ ഞങ്ങളല്ലേ കെട്ടിച്ചു കൊടുത്തത്, മരിക്കോളം മറക്കൂ നാട്ടുകാർ, മറക്കൂല. എന്തിനാണ് ഇജ്ജത്തില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? ഞങ്ങളുടെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഉസ്താ അടുത്ത മഹലിലേക്ക് മാറും ചെയ്യും, പിന്നെ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ജനങ്ങളെ പോക്കറ്റിലേക്ക് നോക്കി നിൽക്കരുത്. മുതലാളിമാരെ കാണുമ്പോൾ എണീറ്റിക്കലും അല്ലാത്തവരെ കാണുമ്പോൾ വേറെ നിലക്കും, ഇതൊന്നും വേണ്ട. അള്ളാഹു ഇജ്ജത്തിൽ ജീവിക്കേ. അത് പണ്ഡിതന്മാർ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ്.
അങ്ങനെ ആരും മോശം ഇവിടെ ചെയ്തു എന്നോ ചെയ്യുന്നുണ്ടെന്നോ ഒന്നും അതിനർത്ഥമല്ല. ഞാനൊരു ആത്മവിമർശനം ചെയ്യാം, നമുക്ക് നമ്മളെ കാര്യം പറയാലോ, അതുകൊണ്ട് പറയാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 20, 25, 30 വയസ്സുള്ള ആൾക്കാരൊക്കെ ഗൾഫൊക്കെ വിസിറ്റിന് വരുന്നത് പുരപ്പണിയുണ്ട് ഉസ്താദിന് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഉസ്താദിന് എത്ര ആകെ വയസ്സ് 35 ആയിട്ടുള്ളൂ. ജോലി ചെയ്യാൻ തുടങ്ങിയോ, അധ്വാനിക്കാൻ തുടങ്ങിയോ, ഇപ്പൊ തന്നെ കൈനീട്ടേണ്ട സമയമായോ? വല്ല അങ്ങല്ലോ അങ്ങ് വൈകല്യം വല്ല ഒരു കുഴപ്പമില്ല, വെറുതെ ആണ് നടന്നാ പിന്നെ കിട്ടുമല്ലോ. യാചിക്കാൻ മടിയില്ലാത്തവരായി ഉസ്താദുമാര് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വലിയൊരു വിഭാഗം ഇതിന് അപവാദമാണ്, ചെറിയൊരു വിഭാഗം ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. ഈ ഹദീസ് അവർക്കൊക്കെ ബാധകമാണ്. പിരിവിനിറങ്ങുന്ന വലിയ സുഖമുള്ള പരിപാടിയല്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നു, അതല്ല വിഷയം. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് പറയാ, വീട് വീടാന്തരം അങ്ങാടികളിലും പീടികൾ തിന്നുകളിലും കയറിയിറങ്ങാൻ എന്തിന്റെ കുട്ടിനെ കെട്ടിക്കണം? വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. തവക്കുൽ എന്ന് പറഞ്ഞ സാധനം കൽബിലില്ലാതെ നടക്കുന്ന മനുഷ്യന്മാർ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാ പണ്ഡിതന്മാർ. അവർക്ക് തന്നെ തവക്കുലില്ലെങ്കിൽ എന്താ കാര്യം? അതുകൊണ്ട് ഇതൊരു വലിയൊരു ഹദീസാണ്. ഇജ്ജത്ത് വേണം. ജീവിക്കുന്ന പട്ടിണി കിടന്നാലും ഇജ്ജത്തോടെ മരിക്കണം. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. അയാളൊരു പാവപ്പെട്ട ആളാ, അദ്ദേഹം ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും എച്ചിലുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാ എന്ന് ഒരാളെ പറ്റി തോന്നരുത്. അന്തസ്സിൽ ജീവിക്കുക, അതിനൊരു ഇജ്ജത്തില്ലേ? നിബിതങ്ങളത് നമുക്ക് വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഈ ഹദീസ് പറഞ്ഞുതരാൻ കാരണം. ഈ ഹദീസ് അത്ഭുതകരമായ ഹദീസാണ്. ജാഅനി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അരികത്തേക്ക് വന്നു മുത്ത് നിബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് എന്നോട് പറഞ്ഞ വിഷയങ്ങളാണിത്. ഒന്നുകൂടെ പറയട്ടെ, ഇസ്മാ ഷിഇത ഫ ഇന്നക മയ്യിതുൻ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ വേണ്ട പോലെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചേക്കാം, പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, ഫ ഇന്നക മയ്യിതുൻ, നടക്കാനോ അനക്കാനോ കണ്ണിന്റെ പോള പോലും ഒന്ന് തുറന്നു നോക്കാൻ കഴിയാത്ത വിധം ശവമായി ജീവനില്ലാത്ത മയ്യത്തായി ഇവിടുന്ന് യാത്ര പോകേണ്ടവനാണ്. ഓർമ്മ വേണം. എങ്ങനെയും ജീവിക്കാം, ദുൽമൊക്കെ ചെയ്ത് ജീവിക്കും പറയില്ലേ? ചില കുട്ടികളൊക്കെ ഗുരുത്തക്കേടുള്ള കുട്ടികൾ ഇങ്ങനെ ഉറങ്ങുമ്പോ ചിലപ്പോ ഉമ്മാരൊക്കെ പറയുന്നുണ്ട്, ഉറങ്ങുമ്പോ പച്ച പാവാണ് ഓണം നോക്കണ്ടേ കുട്ടിന്റെ കാര്യം എന്ന പോലെ വലിയ വമ്പന്മാരൊക്കെ മരിച്ചു പോകുമ്പോ പാവം തോന്നും, പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത ദുൽമേ. ഞാനൊരു പ്രായമുള്ള ഒരാളെ കണ്ടപ്പോഴേ, ഇപ്പോഴും കുറച്ചു മുമ്പ്, അയാൾ മരിച്ചു. ഈ പ്രായമുള്ളവരെ കാണുമ്പോൾ ഒരു പാവം തോന്നുമല്ലോ, പാവം മനുഷ്യല്ലേ, എന്താ മൂപ്പരെ ചെറുപ്പകാലങ്ങൾക്ക് അറിയാത്തോണ്ടാന്ന് പറഞ്ഞു, എന്തേനു ദുൽമ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാർ മറക്കൂലല്ലോ. അത് ജീവിതത്തിൽ നന്മ ചെയ്തൊരു സൽപ്പേരോടുകൂടെ മരിച്ചു പോകാൻ കഴിയുക, അതൊരു ജീവിതത്തിലെ സൗഭാഗ്യമാണ്. കുറെ പേരും ബിൽഡിംഗ് ഉണ്ടാക്കലല്ല, ഒരു സൽപ്പേര് ജീവിതത്തിൽ വലുത്, അതാണ്. സമ്പത്തൊന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, അള്ളാഹു കൊടുക്കണതല്ലേ സമ്പത്ത്. ചിലക്ക് കൊടുക്കും, ചിലക്ക് കൊടുത്തില്ല എന്ന് വരും. സൽപ്പേരില്ലാതെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ആൾക്കാർ പറയില്ലേ കൊട്ടാരം പോലത്തെ വീട്, അറബിയോടെ അറബിനെ കുളിപ്പിച്ച ഇടത്തേണ കൊണ്ടുവന്നത്, കഴിഞ്ഞില്ലേ ആ വീടിന് ഇനി എന്താ വില, ആ വീടിന് ഇനി എന്താ വില? സത്യസന്ധതയും ഇജ്ജത്തും ഇത് മുഅ്മിനീങ്ങൾക്ക് വേണം. അത്ഭുതകരമായ ഹദീസാണിത്. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട വിധം ജീവിക്കാം, വേണ്ട കാലം ജീവിക്കാം, പക്ഷേ ഒരു മരണം വരാനിരിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ഇത് ഓർക്കല്ലൊരു പുണ്യമാണ്. ആരെ വേണമെങ്കിലും സ്നേഹിക്കാം നിങ്ങൾക്ക്, പക്ഷേ അവരോടൊക്കെ വിട പറയും എന്ന കാര്യം ഉറപ്പാണ്. യാത്ര പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, നന്മയും തിന്മയും നിങ്ങൾക്ക് തീരുമാനിക്കാം, വേണ്ടത് ചെയ്തോളൂ. സാധുമാർ അങ്ങനെ പറഞ്ഞു, പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് കുടുങ്ങിപ്പോയി എന്ന് പറയണം. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോ. നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. You can choose what to do, but you choose your destination. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകേണ്ടതെന്നും കൂടെ നമുക്ക് തീരുമാനിക്കാം. വേണ്ടത് ചെയ്യാം. സ്വർഗം വേണോ, നമ്മുടെ ഡെസ്റ്റിനേഷൻ നരകമാവണോ, അതും കൂടെ തിരഞ്ഞെടുക്കാം. രാത്രികാലങ്ങളിൽ ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് സുബ്ഹി നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്ന മഹത്വം അവിടെയാണ്. അവർക്ക് അള്ളാഹിനടുത്ത് മഹത്വം ഉണ്ടാവും. അതൊരു ഷറഫാണ്, അതൊരു മഹത്വമാണ്. മഹത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്
അള്ളാഹുവിന്റെ മുമ്പിൽ മഹത്വം കിട്ടാൻ അവന്റെ പാതിര നേരങ്ങളിൽ എപ്പോഴെങ്കിലും സുബ്ഹിക്ക് മുമ്പൊന്ന് മുസല്ല വിരിച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് വുളു എടുത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെയ്യുന്ന ഖിയാമുല്ലൈൽ മുഅ്മിനായ മനുഷ്യന്റെ ഷറഫാണ് മഹത്വമാണെന്ന് പരിശുദ്ധ റസൂലിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. വഇസ്സുഹു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് ഇസ്തിഗ്നാഉഹു അനിന്നാസ് ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ മാറി നിൽക്കലാണ്, ജനങ്ങൾക്ക് ഭാരമാവാതിരിക്കലാണ്, ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കലാണ്. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഇസ്സത്ത്. അല്ലാഹു നമുക്ക് ആ ഇസ്സത്ത് നൽകട്ടെ. ആമീൻ. ഇതിന് ആമീൻ പറയാത്തോലെ പല കാര്യം പോക്കന്നെ. നമുക്ക് നമ്മളായിട്ട് എനിക്ക് എന്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം, അങ്ങനൊരു ആഗ്രഹം വരട്ടെ. നാട്ടുകാരുണ്ടല്ലോ, അയൽവാക്കുണ്ടല്ലോ, എളാപ്പുണ്ടല്ലോ, മുതാപ്പുണ്ടല്ലോ, ജ്യേഷ്ഠണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മളുടെ നമ്മളായിട്ട് ചെയ്യണം, അതിന് അള്ളാഹുവിനോട് ചോദിക്കണം. അതിനാണ് അള്ളാഹുവിന്റെ റസൂല ദുആയിരക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്, അള്ളാഹുവേ നിന്റെ നിനക്ക് പൊരുത്തമുള്ള സമ്പത്ത് കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണം. നിനക്കിഷ്ടമില്ലാത്ത ഹറാമിന്റെ പലിശയുടെ പൈസ അതൊന്നും എനിക്ക് വേണ്ട, ഹലാല് കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണേ എന്ന് ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് വേണം, നിന്നെ അനുസരണക്കേട് ചെയ്യാതിരിക്കാനും. റബ്ബേ നിന്റെ ഔദാര്യം എനിക്ക് വേണം. അമ്മൻ സിവാക് നീയല്ലാത്ത മറ്റൊരാളിന്റെയും ഓശാനം എനിക്ക് വേണ്ട, നീയായിട്ട് എനിക്ക് ഐശ്വര്യം നൽകണമേ. ജനങ്ങളോട് കൈനീട്ടാതെ ജീവിക്കുക, അതൊരു ഇസ്സത്താണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഹദീസിൽ, യാ മുഹമ്മദു മുഹമ്മദു നബിയേ ലോകത്തോട് വിട പറയാൻ പോകുന്ന ജീവിയാണ് മനുഷ്യൻ, മരിച്ചു പോകേണ്ടവനാണ്, ഖബറിൽ പോയി കിടക്കേണ്ടവനാണെന്ന ബോധം എപ്പോഴും ഉണ്ടാവൽ സത്യവിശ്വാസിക്ക് അനിവാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് മരണം ഓർക്കൽ സുന്നത്തില്ല. കാരണം ഒരു മരിക്കാനും ഞാൻ പിന്നെ എന്തിനാ പരീക്ഷ എഴുതണം, ഉമ്മ ഞാൻ മരിച്ചാലോ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ട മുമ്പ് തന്നെ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞേക്കും. അത് വേണ്ട, നിങ്ങൾ പഠിച്ചോളി, പഠിത്തൊന്നും മരിക്കൂല എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചിന്തിക്കൽ സുന്നത്താണ്. മനുഷ്യന്റെ എല്ലാ രസങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന, മനുഷ്യന്റെ എല്ലാ ആനന്ദങ്ങളും കൊണ്ടുപോകുന്ന, മനുഷ്യന്റെ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന പ്രതിഭാസത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എപ്പോഴും ഓർക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹ്.